നമ്മളെല്ലാവരും ഇന്റർനെറ്റ് യൂസേഴ്സാണ്. ഫോണിലായാലും ലാപ്ടോപ്പിലായാലും അതേപോലെ ഇതുപോലത്തെ കമ്പ്യൂട്ടറിലായാലും നമ്മളെല്ലായിടത്തും ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത ഒരു പരിപാടിക്കുമില്ല. നമ്മൾ ഫ്രീ വൈഫൈ കിട്ടിയാൽ അവിടെ ഉപയോഗിക്കും. എല്ലാത്തിലും നമ്മൾ ഇന്റർനെറ്റിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കളിയാണ് നമ്മളിപ്പോ. അപ്പോ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവര് ക്യാപ്ച എന്ന് പറയുന്ന ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാകാതിരിക്കില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും റിക്വയർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ക്യാപ്ച? ക്യാപ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിളാണ് കാര്യം. ക്യാപ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോട്ടും മനുഷ്യനെയും തമ്മില് ഡിസ്റ്റിങ്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോ എന്തിനാണ് ഈ ക്യാപ്ച ഉപയോഗിക്കുന്നത്? ക്യാപ്ച ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് ഒറ്റ കാര്യത്തിനേ ഉള്ളൂ, ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിനെ മാറ്റി നിർത്തുക, മനുഷ്യന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. ക്യാപ്ചേഴ്സ് പലതരത്തിലുണ്ട്. അതായത് ജംബിൾഡ് വേർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യാപ്ചേഴ്സ് ഉണ്ട്, ഓരോ ഇമേജസ് കാണിച്ചിട്ട് ഈ ഇമേജസ് സെലക്ട് ചെയ്യാൻ പറയുന്ന ക്യാപ്ചേഴ്സ് ഉണ്ട്. അതായത് കാറുകളുടെ പടമുള്ള ഇമേജസ് സെലക്ട് ചെയ്യാൻ പറയും. അതേപോലെ സിഗ്നൽ, ട്രാഫിക് സിഗ്നൽസ് ഏതൊക്കെ ഉണ്ട് ആ ഇമേജൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് മനുഷ്യർക്ക് ഫെയർലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനും അതേപോലെ റോബോട്ടുകൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ക്യാപ്ച കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു മൂവി, അതായത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി, അതായത് KGF 2 ആയിക്കോട്ടെ, അപ്പോൾ മൂവിയുടെ അന്ന് നിങ്ങൾക്ക 12 മണിക്ക് മൂവി ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. അറിഞ്ഞ സമയത്ത് ഓബിയസ്ലി ഇത് ബോട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വച്ചിരിക്കും. അതായത് കറക്റ്റ് 11:59 ആകുമ്പോഴത്തേക്കും ആ സ്ക്രിപ്റ്റ് റണ്ണാവാൻ തുടങ്ങും. അതായത് മൂവീസ് എടുത്ത് ബുക്ക് മൈ ഷോയിൽ ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ്സ് ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ബുക്ക് ചെയ്തോളും എന്നൊരു രീതിയിൽ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളവർ ഈ ടിക്കറ്റ്സ് എല്ലാം വാങ്ങുകയും അവർ പിന്നീട് അതിനെ റീസെയിൽ ചെയ്ത് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും. ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആണ് ഒരു ക്യാപ്ചർ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതായത് ബോട്ട്സിൻ്റെ സ്ക്രിപ്റ്റ് റണ്ണാവും, അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അവിടെ എത്തും. അപ്പോഴേ ബോട്ട്സിന് ഈ സെക്യൂരിറ്റിയിലുള്ള ഈ കീവേഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐ എം നോട്ട് റോബോട്ട് എന്നൊരു പ്രോംപ്റ്റോ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ വെച്ച് ആ ഒരു സ്ക്രിപ്റ്റ് നിൽക്കുകയും ബാക്കിയുള്ളവർക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയും, അതാണ് പ്രധാനമായിട്ട് ക്യാപ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ക്യാപ്ചർ സിസ്റ്റം ആമസോൺ ഷോപ്പിംഗ് സൈറ്റുകളിലും അതേപോലെ സെക്യൂരിറ്റി ഫീച്ചർ വേണ്ടിടത്തുള്ള എല്ലാ സൈറ്റുകളിലും ഇപ്പോൾ ക്യാപ്ചർ സമ്പ്രദായം കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് ക്യാപ്ചർ സീരീസ് അല്ലെങ്കിൽ ക്യാപ്ചർ സെക്യൂരിറ്റി ഫീച്ചർ കാണാൻ പറ്റും. ആൾട്ടിവിസ്ത എന്നൊരു സെർച്ച് എഞ്ചിനാണ് ആദ്യമായിട്ട് ക്യാപ്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അവരെ സെർച്ച് എഞ്ചിനിൽ ഒരുപാട് ബോട്ടുകൾ, അതായത് ഒരുപാട് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സമ്പ്രദായമാണ് ഈ ക്യാപ്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായൊരു സാധനം കൂടിയാണ് ഈ ക്യാപ്ചർ. അതുകൊണ്ട് തന്നെയാണ് ഭാവിയിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഈ ക്യാപ്ചർ സമ്പ്രദായം സ്വീകരിക്കുകയും അതേപോലെ അവരെ അഡോപ്റ്റ് ചെയ്യുകയും വളരെ ഗുഡ് റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഗൂഗിള് നമുക്ക് ഒരു പുതിയൊരു ക്യാപ്ചർ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നോ ക്യാപ്ച അല്ലെങ്കിൽ റീക്യാപ്ച എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു. അതായത് റീക്യാപ്ച എന്ന് പറഞ്ഞാൽ ഫെയർലി സിമ്പിളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ അവിടെ കാണുള്ളൂ. അതായത് ഒരു സിമ്പിൾ ടെസ്റ്റിൽ സെൻറ്ററിലൊരു ടിക്കൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് അപ്പോൾ തന്നെ റൗണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റോബോട്ടിനും ചെയ്യാൻ പറ്റില്ല എന്ന്. അതിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൗസ് നോർമലി ഹ്യൂമൻസ് മൗസ് കൊണ്ടുപോകുമ്പോൾ മൗസിലൊരു വിഗ്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലേ അത് പോയി ക്ലിക്ക് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ മൗസ് മനുഷ്യനല്ലേ ഉള്ളേ, മൗസ് നമ്മളിങ്ങനെ നീക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങും. പക്ഷേ ഇത് റോബോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല, അത് കറക്റ്റായിട്ട് എക്സ് ആക്സിസിലോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇത് റോബോട്ടാണോ മനുഷ്യനാണോ ക്ലിക്ക് ചെയ്യുന്നതെന്ന് അതിലുള്ള ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാപ്ചയുടെ റിയൽ ആൻസറ് ഒരു ബാക്ക് എൻഡ് സെർവറിൽ സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഓട്ടോമേറ്റഡ് ബോട്ട്സിന് ഫ്രണ്ട് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊരു ക്ലിയർ സെക്യൂരിറ്റി ഫീച്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഈ ചാനലില് ഉടനീളം ഇതുപോലെ കണ്ടന്റ്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ ആഴ്ചയിലും ആ രണ്ട് അപ്ലോഡ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റ്സ് മെയിനായിട്ട് ടെക് റിവ്യൂസ്, അതേപോലെ ടെക് ടിപ്സ്, അൺബോക്സിങ്, അതേപോലത്തെ റിവ്യൂസ്, അതുപോലത്തെ ഒരുപാട് കണ്ടന്റ് ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റുകളാണ് ഇഷ്ടമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചയും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും അപ്ലോഡ് ഉണ്ട്. So thank you for watching guys. See you next time. Bye.